ജില്ലയിൽ ചൊവ്വാഴ്ച 147 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. വിദേശത്ത് നിന്നെത്തിയ 3 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരിൽ 2 പേർക്കുമാണ് പോസിറ്റീവ് ആയത്. സമ്പർക്കം വഴി 135 പേർക്ക് രോഗം ബാധിച്ചു. 7 പേരുടെ ഉറവിടം വ്യക്തമല്ല. കോഴിക്കോട് ജില്ലയിൽ ചൊവ്വാഴ്ച 147 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. വിദേശത്ത് നിന്നെത്തിയ 3 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരിൽ 2 പേർക്കുമാണ് പോസിറ്റീവ് ആയത്. സമ്പർക്കം വഴി 135 പേർക്ക് രോഗം ബാധിച്ചു. 7 പേരുടെ ഉറവിടം വ്യക്തമല്ല. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ സമ്പർക്കം വഴി 55 പേർക്കും, ചോറോട് 49 പേർക്കും, വടകരയിൽ 7 പേർക്കും, താമരശ്ശേരിയിൽ 9 പേർക്കും, ചെക്യാർഡിൽ 8 പേർക്കും രോഗം ബാധിച്ചിട്ടുണ്ട്. ഇതോടെ ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശികളുടെ എണ്ണം 1330 ആയി. ഒരു നാദാപുരം സ്വദേശിയും ഒരു വടകര സ്വദേശിയും ഒരു വാണിമേൽ സ്വദേശിയുമാണ് വിദേശത്ത് നിന്നെത്തി കോവിഡ് പോസിറ്റീവ് ആയവർ. കോഴിക്കോട് കോർപ്പറേഷനിലെ ഒരു അതിഥി തൊഴിലാളിയും ചെക്യാർഡ് സ്വദേശിയുമാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തി കോവിഡ് ബാധിച്ചത്. ഉറവിടം വ്യക്തമല്ലാത്ത രോഗികൾ കോഴിക്കോട് കോർപ്പറേഷനിലെ അരീക്കാട് നടക്കാവ് സ്വദേശിനികളായ 2 പേരാണ്. താമരശ്ശേരിയിലെ 2 പേരും ചോറോട് സ്വദേശികളായ 2 പേരും കാക്കൂർ സ്വദേശിയും ഉറവിടം വ്യക്തമല്ലാത്ത രോഗികളാണ്. ഇതോടെ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശികൾ 1330 ആണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 306 പേരും ഗവൺമെൻറ് ജനറൽ ആശുപത്രിയിൽ 99 പേരും ലക്ഷദ്വീപ് ഗസ്റ്റ് ഹൗസ് FLTCയിൽ 146 പേരും കോഴിക്കോട് NIT FLTCയിൽ 176 പേരും ഫറോക്ക് FLTCയിൽ 82 പേരും NIT മെഗാ FLTCയിൽ 116 പേരും AWH FLTCയിൽ 116 പേരും മണിയൂർ നവോദയ FLTCയിൽ 144 പേരും NIT നൈലിറ്റ് FLTCയിൽ 25 പേരും മിംസ് FLTCയിൽ 30 പേരും മറ്റ് സ്വകാര്യ ആശുപത്രികളിൽ 79 പേരുമാണ് ചികിത്സയിലുള്ളത്. 11 കോഴിക്കോട് സ്വദേശികൾ മറ്റ് ജില്ലകളിലും ചികിത്സയിലുണ്ട്. ന്യൂസ് ഡെസ്ക്, CTV പ്രാദേശിക വാർത്താ.